ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നായസ് വീഡിയോ. എന്തൊക്കെ പാട്? സുഖല്ലേ? ഞാൻ വെള്ളം കയറിയിട്ട് ഒരു വെള്ളം കയറിയ ഒരു ടൈമിൽ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ഇട്ടിരുന്നു. പിന്നെ വെള്ളം കയറിയിട്ട് പെരയിൽ പോയി പെരയിൽ നിന്ന് തിരിച്ചെന്നപ്പോഴും ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. പിന്നെ നിലത്തുള്ള വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടുണ്ടായില്ല. അതിൻ്റെ ഇടയ്ക്ക് ഷോർട്സ് വീഡിയോ ഒക്കെ ഇടുമായിരുന്നു. ഒന്നാമത്തെ കാരണം തന്നെ ഫോണ് യൂട്യൂബ് തുറന്നാലും അപ്പം നമുക്ക് വയനാട്ടിലത്തെ പ്രശ്നങ്ങളാണല്ലോ ഇപ്പോൾ ഫുള്ളായിട്ട് അതന്നെയല്ലുള്ളൂ. അത് കാണുമ്പോൾ തന്നെ ഒരു ഇടങ്ങറാണ്. കുട്ടികളൊക്കെ അറിയണതും പിന്നെ ഓരോരുത്തരുടെ അവസ്ഥകളൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ തോന്നും. നമ്മൾ അത് അനുഭവിച്ചവർക്കാണ് അതിൻ്റെ അത് സങ്കടമൊക്കെ നമുക്കറിയുള്ളൂ. നമ്മൾ കാണുന്ന നമുക്ക് തന്നെ ഉണ്ട് സങ്കടം. അപ്പോൾ അവർക്ക് എത്രത്തോളം സങ്കടം ഉണ്ടാവും. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാനും തോന്നൂല, ഇടാനും തോന്നൂല കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇന്നാണ് ഞാൻ ലെങ്ത്തുള്ള വീഡിയോ ഇടുന്നത്. ഇന്നിപ്പോൾ ഇടാൻ കാരണം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് സ്കൂളില്ല. സ്കൂളില്ലാത്ത കാരണം നമുക്ക് രാവിലത്തെ വീഡിയോ ഒക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ച്. സ്കൂളില്ലാത്ത സമയങ്ങളിലാണ് ഞാൻ പത്തിരി, നൂൽപുട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കലിട്ടോ. എല്ലാ ദിവസവും ദോശ പുട്ട് ഇത് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓട്ടടി ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയപ്പോൾ കുട്ടികൾക്ക് മദ്രസ പോയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വീഡിയോ ഒക്കെ പിന്നെ ഫോണൊക്കെ ക്യാമറ ഒക്കെ ഓണാക്കി വെച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്ത് അടുക്കളയ്ക്ക് വന്നേക്ക് തന്നെ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ തിളപ്പിച്ച് രാവിലെ എണീറ്റ് വയ്ക്കാൻ ഒരു ഗ്ലാസ് വെള്ളം ചായ എനിക്ക് കിട്ടുന്നതാ. ചായ ഒഴിവാക്കാൻ എല്ലാവരും പറയുന്നാലും എനിക്ക് ചായ ഇല്ലാത്തൊരു ജീവിതം ആലോചിക്കാനേ പറ്റില്ല. പക്ഷേ ചിലവരൊക്കെ പറയും ചായ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, അത് കുറച്ച് ദിവസം കൊണ്ട് കുടിക്കാതിരിക്കുമ്പോഴാണ് മറക്കുന്നു. ഞാൻ രണ്ട് ദിവസമൊക്കെ കുടിക്കാതിരുന്നു നോക്കും, മൂന്നാമത്തെ ദിവസം വീണ്ടും കുടിക്കും. രാവിലെ കിട്ടിയില്ലെങ്കിലും വൈകുന്നേരമെങ്കിലും ചായ കിട്ടണം, അത് ഷുഗറാണ്. അപ്പോൾ ചായയൊക്കെ ഞാൻ കൊലയിലൊക്കെ പോയിരുന്ന് കുടിച്ച് അപ്പം ഞാൻ ചായ ഉണ്ടാക്കിയ അടുപ്പത്ത് ഞാൻ പൊടി വാട്ടി എന്നിട്ടാണ്, പൊടി വാട്ടി വെച്ചിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ പോയത്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പൊടിയൊക്കെ ഒന്ന് പിന്നെ പരത്തി ഉണ്ടാക്കണമല്ലോ. എത്ര ഈ പത്തിരി ഉണ്ടാക്കുന്ന ദിവസം ഞാൻ എത്ര നേരത്തെ നീറ്റ് ഉണ്ടാക്കിയാലും ചായ കുടിക്കാൻ നേരം നേരെ വിളിക്കും. പിന്നെ പ്രത്യേകിച്ച് റഫീഖിന് 8 മണിയാകുമ്പോഴത്തേന് പെരിക്ക് പണിക്ക് പോകണം. പണിക്ക് പോകേണ്ടതുകൊണ്ട് ആ നേരം ആകുമ്പോഴത്തേന് കടിയാവണം, കറിയാവണം, ചായ ആവണം, എല്ലാം ആവണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്നൊരു പിടച്ചിലാണ് ഈ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം. ദോശ ആണെങ്കിൽ കുഴപ്പമില്ലാണ്ട് ചായക്ക് വെള്ളം വെച്ച് ചായ തിളച്ചാൽ ദോശ ചുടുക, ചുട്ടതാണ്ട് കൊണ്ടു കൊടുക്കുക, അത്ര ഉള്ളൂ. പത്തിരി ആകുമ്പോൾ കറിയൊക്കെ ഉണ്ടാക്കണം. ദോശക്ക് കറിയൊന്നും വേണ്ടട്ട, ദോശക്ക് ഞങ്ങൾക്ക് കറിയാണ്, റഫീഖിന് കറി വേണ്ട. പത്തിരിയൊക്കെ ആകുമ്പോൾ കറി വേണം. അപ്പം ഞാൻ എന്ത് ചെയ്ത് പത്തിരിയൊക്കെ പിന്നെ വാട്ടി ചാമ്പാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഞാനിടെ കൗണ്ടർ ടോപ്പൊക്കെ ഡെറ്റോൾ ഇട്ട് കണ്ട് തുടച്ചിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ തോന്നുന്ന ഡെറ്റോൾ മണക്കുണ്ടോ എന്ന്. അപ്പം ഞാൻ കമ്പിയൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ നല്ല വരുതി കഴിക്കുന്നത്ത, വരുതി കഴുകി തുടച്ച് എടുത്തതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്ത് നമ്മൾ ചിക്കൻ ഉണ്ടായിരുന്നില്ല, ചിക്കൻ കറി ഉണ്ടാക്കണം. ഇന്നലെ കൊടുന്ന ബാക്കിയാണ് ചിക്കന്, അത് കറിയാണ് വെക്കണം. അപ്പോൾ അതിന് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി വെച്ച് നമ്മൾ പത്തിരിക്കല്ലാണ്ട് അടുപ്പത്ത് വെച്ച് തീ പിടിപ്പിക്കണമല്ലോ, അതൊന്ന് ചൂടായി കിടന്നതിന് കുറച്ച് പണിയാണല്ലോ. അപ്പം ഞാൻ മറ്റേ അടുപ്പത്ത് മറ്റേ അടുക്കളയിലത്തെ പുകടുപ്പിൽ പോയിട്ട് വെണ്ണൂറൊക്കെ വാരി വെച്ച് ആ പത്തിരിക്കല്ല് അണ്ട് വെച്ചിട്ടാണ് കത്തിച്ച് അത് വെച്ച് പൊത്തിന് ഇറച്ചിയൊക്കെ ഞാൻ കേക്ക് വൃത്തിയാക്കി ആയിക്കുള്ള പൊടി സാധനങ്ങളൊക്കെ ഇട്ട് ഞാൻ കുക്കറൊന്ന് അടച്ച് മൂടിയിട്ടുണ്ട്. ഇനി പരത്താൻ നോക്കുകയാണ്. ഇനി ആൾ റഫീഖ് കുളിമുറി കയറിയിരിക്കണം. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ സംഭവങ്ങളൊക്കെ ആവണം കേട്ടോ. ഒരു പിടച്ചിലാണ് ആ നേരം. അപ്പോൾ പത്തിരൊക്കെ ആണ് ദിവസം കേട്ടോ. ഭയങ്കര ടെൻഷനുമാണ് എനിക്ക് ആവോ ആവോ എന്നുള്ളത്. പിടച്ചിലുമാണ്, ഭയങ്കര പിടച്ചിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അമർത്തിക്കാണ്ട് ഒരു 10-15 എണ്ണം പെട്ടെന്ന് അമർത്തി പരത്താൻ നോക്കുകയാണ്. ബാക്കിയുള്ള പിന്നെ മദ്രസ ഇട്ട് വരുമ്പോൾ തന്നെ അവർക്കായാൽ പോരാ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വെള്ളം കയറിയ മൂന്നാല് വീഡിയോ ഞാൻ ഇട്ടിരുന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അൽഹംദുലില്ലാ, എന്ത് പ്രശ്നങ്ങളൊന്നുമില്ല. വെള്ളം കയറിയിട്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കുറച്ച് വെള്ളം മുറ്റത്ത് തിണ്ടും മറ്റും വന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ നല്ല വെയിലായി, വെള്ളമൊക്കെ വെല്ലം വറ്റി ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ ഞാൻ പിന്നെ നമ്മളെ ചിക്കന് 3-4 പീസിലൊക്കെ അടിച്ച് വേവിച്ച് വെച്ചിരിക്കണം. അപ്പോൾ തേങ്ങ അരക്കാൻ വിചാരിച്ച് മുളക് കറി വെച്ചാൽ ഇഷ്ടംപോലെ കറി വേണം. എന്ത് കടി ഉണ്ടാക്കിയാലും കറി മുന്നിൽ വേണം. അപ്പോൾ അത് വിചാരിച്ച് ഞാൻ മുളക് കറി ഉണ്ടാക്കിയാൽ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് പാരാൻ വിചാരിച്ചു. ആദ്യം തേങ്ങാപ്പാൽ വയ്ക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വിളിച്ച കട്ടി ആയിക്കോട്ടെ, തേങ്ങ തന്നെ വെച്ച് പാരാൻ വിചാരിച്ചു. ഞാൻ തേങ്ങ ഒക്കെ അരച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർ വിസിൽ ഊരാതെ തന്നെ
അതിനൊന്നും നേരമില്ല, വിസൽ പോവാത് പോവാൻ പ്രഷർ പോവാനൊന്നും നേരമില്ല. അപ്പോൾ ഞാൻ പൈപ്പിൻ്റോട്ട് കൊണ്ടുപോയി വെള്ളം പാർന്ന് വിസലൊക്കെ ഊരി തുറന്ന് തേങ്ങ ഒക്കെ അയക്കി അരച്ച് പാർന്നിട്ടുണ്ട്. ഞാനത് തൂമിച്ചിട്ട് വേണം നമുക്ക് പത്തിരി പരത്തിയത് അപ്പുറത്ത് അടുപ്പത്ത് പോയിട്ട് ചുട്ടെടുക്കാൻ. അപ്പോൾ തേങ്ങ ഒക്കെ അരച്ച് പാർന്ന് അപ്പം അതൊക്കെ തൂമിക്കാണ് പെട്ടെന്ന് പെട്ടെന്ന്. പിന്നെ ഈ തൂമിക്കണേക്ക് നമ്മൾ ഇഞ്ചും വെളുത്തുള്ളി ഞാൻ ആദ്യം വാട്ടണിയിൽ ഇട്ടിരുന്നിട്ടാ. പിന്നെ നമ്മൾ ചീരുള്ളിയൊക്കെ തൂമിക്കണമെങ്കിൽ ഇഞ്ചും വെളുത്തുള്ളിയും കുറച്ച് തൂമിക്കണേ കിട്ടാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. കൊത്തിന് ഉഫിയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി ടേബിളിൻ്റെ അവിടേക്കൊക്കെ വന്ന് ഡൈനിങ് ഹാൾക്കൊക്കെ വന്ന് നിൽക്കണ ഷർട്ടൊക്കെ ഇട്ട് കാണിട്ടാ. പിന്നെ വേഗം പത്തിരിയൊക്കെ ചുട്ടെടുക്കണ ഒരു പെടച്ചിലാണ് രാവിലെ. എനിക്ക് ഈ രാവിലെ ഈ പെടയണതേ ഇഷ്ടമല്ല. പെടഞ്ഞാൽ എനിക്ക് കൈയിനും കാലിനൊക്കെ പിന്നെ ഒരു വേദന, സ്പീഡ് സ്പീഡ് നടക്കുമ്പോൾ കാലിനൊക്കെ വേദന തുടങ്ങും, ഊരൊക്കെ ഒരു കുത്തലും ഓട്ടലൊക്കെ തുടങ്ങും. അപ്പോൾ ഞാൻ പെടയണ എനിക്കിഷ്ടം തന്നെയാ. അപ്പോൾ ഇന്ന് പേതായാലും അങ്ങനെ പെടഞ്ഞിട്ട് ഓട്ടലൊക്കെ വിരലോട് നിൽക്കണം കാലുമെന്ന് ഊരമെന്നൊക്കെ. അപ്പോൾ ഏതായാലും ഒപ്പിക്ക് ടേബിളുമൊക്കെ ചായക്ക് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കിയത് അപ്പോൾ തന്നെ പത്തിരിയൊക്കെ ആയി, പത്തിരിയായി, കറിയായി, ചായ ഞാൻ കുറച്ച് ഗ്യാസിന് വെച്ചിരുന്നു. ഒപ്പിക്കിന് വേണ്ടിയുള്ള കുട്ടികൾ വരുമ്പോൾ തന്നെ വേറെ ചായ വെക്കണം. പിന്നെ ഇമ്മ ഞാൻ വെള്ളം കയറിയിട്ട് വരുമ്പോൾ പയങ്കുല നിന്ന് ആ പയങ്കുല പോയി പഴത്ത് നിന്നിട്ടാ, അത് പഴത്തതും വെച്ച് കൊടുത്ത്. അപ്പം ഞാനെന്ത് വിചാരിച്ച് ഏതായാലും ഇനി കുട്ടികൾ മദ്രസ ഇട്ട് വരുമ്പോൾ തന്നെ ആക്കാം, ആക്കത്തിൽ ഇനി ആക്കാം, ഇനി ധൃതി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാനും പിന്നെ ടേബിളും വന്നങ്ങാണ്ട് ഒരു രണ്ട് പത്തിരി ഞാനും കറി കൂട്ടിയാണ് തിന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും. നല്ല രസം ഉണ്ടാവില്ല.